UDYF നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് ചക്രസ്തംഭന സമരം നടത്തി. സമരം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ഖാസിം ഉദ്ഘാടനം ചെയ്തു. UDYF നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചാണ് തിരുവമ്പാടി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് ചക്രസ്തംഭന സമരം സംഘടിപ്പിച്ചത്. സമരത്തിന്റെ ഭാഗമായി മുക്കം അഭിലാഷ് ജംഗ്ഷനിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. സമരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ സമരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് സമരത്തെ അടിച്ചൊതുക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാഫിയ സർക്കാർ ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി UDYF നേതാക്കന്മാരെ ജയിലിലടച്ചിരിക്കുകയാണ്. ശ്രീ രാഹുൽ മാങ്കുട്ടത്തിനെയും പി കെ ഫിറോസിനെയും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ UDYFന്റെ നേതാക്കന്മാരെ തുറങ്കലിലടിച്ചുകൊണ്ട് ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താമെന്ന പിണറായി വിജയന്റെ വ്യാമോഹം മാത്രമാണ് പറയാനാണ് ഈ സമരം ഞങ്ങൾ നടത്തുന്നത്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി പി എ ജലീൽ ചടങ്ങിൽ അധ്യക്ഷനായി. എം ടി സെയ്ദ് ഫസൽ, കെ പി സുനീർ, ഷംസീർ പോത്താറ്റിൽ, യൂനുസ് പുത്തലത്ത്, എ കെ സാദിഖ്, ഐ പി ഉമ്മാർ, റാഫി മുണ്ടുപാറ, എം കെ യാസർ, മുനീർ തേക്കുംകുറ്റി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.